അതുപോലെ തന്നെ മോദിജി മോദിജി രാജ്യത്തെ വലിയ റബ്ബർ വ്യവസായികളെ വിളിച്ചു ചേർത്തുകൊണ്ട് കേരള നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ റബ്ബർ കർഷകരിൽ നിന്ന് റബ്ബർ എടുക്കണം എന്ന് നേരിട്ട് അദ്ദേഹം പറയുകയാണ് ഈ റബ്ബറിൻ്റെ പറ്റി നമ്മൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് കൊടുക്കുന്ന വലിയൊരു പിന്തുണയുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് കൂട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അഞ്ഞൂറ് കോടിയും അറുന്നൂറ് കോടി രൂപയൊക്കെ ബഡ്ജറ്റിൽ വിലയിരുത്തുമ്പോൾ ഓരോ കൊല്ലം അമ്പത് കോടി നാൽപ്പത് കോടി ആകെ ഈ ഈ വർഷമാണ് നൂറ്റി തൊണ്ണൂറ്റാറ് കോടി വിതരണം ചെയ്തിട്ടുള്ളത് അത് അഞ്ഞൂറ് അറുന്നൂറ് കോടിയുടെ ബഡ്ജറ്റ് സർക്കാരിന് അറിയാം അതും റബ്ബർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ വലിയ പ്രചരണങ്ങൾ നൽകി സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഈ സപ്പോർട്ടിംഗ് പ്രൈസിൽ ഈ ഒരു വർധന ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ പത്ത് രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചത് അത് സർക്കാരിന് അറിയാം ഈ റബ്ബർ വില കൂടും ഈ പൈസ കൊടുക്കേണ്ടി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണ് അതൊക്കെ അത്